ബീഡികൾ വാങ്ങിക്കാൻ കായികളില്ലാതെ നിങ്ങളെ കോൺഗ്രസ് പാർട്ടി പെട്ടുകിടക്കുകയാണെന്ന് പറയണത് ഉള്ളത് തന്നെ അപ്പി. നിങ്ങളിത് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ? ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലയോ മനുഷ്യ. ഭരണം പോയതോടെ ഞങ്ങളുടെ വരുമാനവും നിലച്ചില്ലയോ? ഇങ്ങനെ പോയാ നിങ്ങൾ എന്ത് ചെയ്യും സഖാവേ? വ്യക്തിയായാലും പ്രസ്ഥാനമായാലും പണമില്ലാതെ ഈ രാജ്യത്തൊരു പുല്ലും നടക്കില്ല എന്നറിയില്ലേ? തെരഞ്ഞെടുപ്പും വന്നിങ്ങ് തൊട്ടല്ലോ. കോൺഗ്രസിന്റെ പഞ്ഞം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നതിൻ്റെ കാരണവും അതാണല്ലോ. ഈ പ്രതിസന്ധി അങ്ങോട്ട് മറികടക്കാനായിട്ട് പ്രവർത്തകരിൽ നിന്ന് സംഭാവന പിരിക്കാനും ചിലവുകൾ പരമാവധി കുറയ്ക്കണമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമെന്ന് ആ കേൾവി. ഈ പ്രവർത്തകരുടെ നക്കാപ്പിച്ച പിരിച്ചിട്ട് എന്നെ ഉണ്ടാക്കാനാന്നേ? ഈരെടുക്കാന് പേൻ കൂലി കൊടുക്കേണ്ട കാലമാണിതെന്ന് ഓർക്കണം. അല്ലാതെ നിങ്ങൾ വേറൊരു വഴി പറയേ? കോർപ്പറേറ്റുകളിൽ നിന്നും ബൾക്കായിട്ട് സംഭാവന പിരിക്കാമെന്ന് വെച്ചാൽ അവർ തരണ്ടേ? അധികാരത്തിലിരിക്കുന്നവർക്കല്ലാതെ സിംഗിൾ പൈ അവർ കൊടുക്കില്ലല്ലോ. അതൊരു വാസ്തവന്യ. 2018-19 ഒരു കണക്കനുസരിച്ച് ബഹുമാന്യ കോർപ്പറേറ്റുകൾ സംഭാവന നൽകിയ 876 കോടിയിലെ 698 കോടിയും കിട്ടേണ്ടായത് ഞങ്ങളുടെ BJP ക്കാണല്ലോ. കോൺഗ്രസിന് കിട്ടിയതാച്ചാ വെറും 122 കോടിയും. അതും കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെന്ന് ഓർക്കണം. കണക്ക് പറയുമ്പോ അത് മാത്രം പറഞ്ഞ പോരല്ലോ സഖാവേ. ഈ 2018-19 നിങ്ങളുടെ BJP ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ബൂർഷ്വാസിയാരെന്ന് കൂടെ പറയും. അതാനി അംബാനിയൊന്നുമല്ലോ, ടാറ്റയല്ലേ അത് കൊടുത്തത്. ഇനി ആ കണക്കും നോക്കി കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല മിസ്റ്റർ. CPI ക്കാരെ പോലെ കോർപ്പറേറ്റുകളുടെ പണം വേണ്ടാന്ന് പറഞ്ഞ് സാധാ പ്രവർത്തകരിൽ നിന്ന് ചെറിയ തുക പിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. CPI ആവശ്യപ്പെടും പോലെ ഒരാളിൽ നിന്ന് 20 രൂപ. 20 രൂപയാ? ഒരു വെള്ള കിങ്ങി വാങ്ങിച്ച് വലിക്കാൻ 17 രൂപ കൊടുക്കണ്ടേ അപ്പി? ഹൈ, പലതുള്ളി പെരുവെള്ളം എന്നല്ലേ മിത്രമേ പ്രമാണം? ചെറിയ തുകകൾ കൂടിച്ചേരുമ്പോഴല്ലേ വലിയ തുകയാവുക. CPI യുടെ ദേശീയ നേതൃത്വത്തിന്റെ ലാളിത്യം ഒന്നും സംസ്ഥാന നേതൃത്വത്തിന് ഇല്ല സഖാവേ. ഇവിടെ അവര് ഒരാളിൽ നിന്ന് 200 രൂപ വെച്ചാ പിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ആപത്തില്ലെന്നേ. തന്ത്രവും കുതന്ത്രവും കൈക്കരുത്തും മാത്രം പോരല്ലോ, കസേര പിടിക്കാൻ പണം ഇറക്ക തന്നെ വേണ്ടായോ? ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടിക്കൊട വന്നതിന് കാരണവും ഈ പണമില്ലായ്മ തന്നെയാ. പണമില്ലാത്തവൻ പിണ.